ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സോസ് പാനിൽ എങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 മണിക്കൂർ ബിരിയാണി റൈസാണ് കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത്. പച്ചരി വെച്ചിട്ടും ഏത് അരി വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുതിർന്നതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിൽ വെച്ച് വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജാറിലോട്ട് 1 ടീസ്പൂൺ മാത്രം ചോറ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 ഏലക്കയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കാനായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം, ഈ 1 കപ്പിന് തന്നെയാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കുക, അതിൻ്റെ പകുതി ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പിലുള്ള ബാക്കി വെള്ളവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ 1 കപ്പ് വെള്ളം മുഴുവനായും ഞാനിതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലുള്ള ലൂസായിട്ടുള്ളൊരു മാവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് 1 ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 1 പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ 4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയുള്ളി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി 1 പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള 3 കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ശർക്കര ഇവിടെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1 ബൗളിലേക്ക് അരിച്ചു മാറ്റാം. അപ്പോൾ ഇതാ ശർക്കര പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മളെ മാവിലേക്ക് ചൂടോടെ തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 തവി വെച്ചിട്ട് നമ്മളെ മാവ് കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മളെ മാവിന് ചെറിയൊരു ചൂടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയിൽ നിന്നും പകുതി എടുത്തിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും വറുത്ത് കോരിയിട്ടുള്ള നമ്മളെ സെയിം പാനും അതുപോലെ തന്നെ അതിലുള്ള വെളിച്ചെണ്ണയും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. താഴെ 1 തട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഇതുപോലെ വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് 15 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. കറക്റ്റ് 15 മിനിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കറക്റ്റ് 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളെ സോസ് പാനിൽ നിന്നും നമുക്ക് ആവി പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 15 മിനിറ്റും കൂടെ നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ മൊത്തത്തിൽ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള
കലത്തപ്പം ഇവിടെ റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കലത്തപ്പം ഇവിടെ പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ കലത്തപ്പത്തിൻ്റെ അടിവശം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾക്ക് അരി അരച്ച് വെച്ച് കുറേ സമയം വെക്കേണ്ട ഒരു ആവശ്യമില്ല, അരച്ച ഉടനെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അരി കുതിർക്കാനായിട്ട് വെക്കേണ്ട ഒരു സമയം മാത്രമേ വരുന്നുള്ളൂ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് ആരെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.